വിവാദമായി മാറിയ ഒറ്റപ്പാലം കണ്ണിയമ്പുറത്തെ കൂനംതുള്ളി വിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള കാൽ കഴുകി ചൂട്ടൽ ചടങ്ങ് ഇന്ന് രാവിലെ നടന്നു. ഉച്ചയ്ക്ക് ശേഷം നടത്താൻ നിശ്ചയിച്ചിരുന്ന ചടങ്ങ് രാവിലെ 9:30 നടത്തിയത്. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്തെ കൂനംതുള്ളി വിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി വർഷങ്ങളായി നടത്തിവരുന്ന ബ്രാഹ്മണ കാൽ കഴുകിയൂട്ടൽ ചടങ്ങായ കാൽ കഴുകി ചൂട്ടൽ നേരത്തെ വലിയ വിവാദമായി മാറിയിരുന്നു. ഏറെ മുന്നോട്ട് സഞ്ചരിച്ച നവോത്ഥാന കാലത്ത് സവർണാധിപത്യമുറപ്പിക്കുന്ന ഇത്തരം അനാചാരങ്ങളോട് വലിയ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഉയർന്നത്. പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആചാരത്തോട് വലിയ പ്രതിഷേധം വ്യക്തമാക്കി. ഇന്ന് രാവിലെ നടന്ന ചടങ്ങിൽ 4 പേരാണ് മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നത്. 500 രൂപയും പുടവയും മുൻകൂട്ടി ബുക്ക് ചെയ്ത് നൽകിയായിരുന്നു ചടങ്ങ്. എന്നാൽ ബ്രാഹ്മണ പൂജാരിമാരുടെ കാലുകൾ കഴുകി അവരെ ഊട്ടുന്നത് താഴ്ന്ന ജാതിക്കാരല്ലെന്നും ബ്രാഹ്മണർ തന്നെയാണെന്നും ക്ഷേത്രം ഭാരവാഹികൾ വ്യക്തമാക്കി. താഴ്ന്ന ജാതിക്കാർ ബ്രാഹ്മണരുടെ കാൽ കഴുകുന്നു എന്ന സോഷ്യൽ മീഡിയയിലെ ദുഷ്പ്രചാരണത്തിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. അപ്പോൾ ഇതിൽ അനാചാരത്തിൻ്റെയോ മറ്റോ ആവശ്യം നവോത്ഥാനത്തെ പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്ന അത്തരത്തിലൊന്നുമില്ല. ഒരു ഭക്തന് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആശ്വാസത്തിന് വേണ്ടി ചിലപ്പോൾ പണിക്കരുടെ അടുത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവാം. അവർ മനഃശുദ്ധിക്ക് വേണ്ടി ബ്രാഹ്മണ ശാപം ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ നിങ്ങളുടെ തലമുറയിൽപ്പെട്ടാരെങ്കിലുമോ നിങ്ങളോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ടാവാം. അത് കാരണമാണ് ഈ ദുരിതങ്ങൾ എന്ന് പറഞ്ഞവരെ മനസ്സിലാക്കിപ്പിച്ചിട്ടുണ്ടാവാം. അതിന് പ്രതിവിധി ഇതാണ്. ഒന്നുകിൽ ബ്രാഹ്മണർക്ക് പശുദാനം കൊടുക്കുക, അല്ലെങ്കിൽ ബ്രാഹ്മണൻ്റെ കാൽ കഴുകി ചൂട്ടൽ എന്നുള്ള ഈ ചടങ്ങ് നടത്തുക എന്നുള്ളത് അവരോട് പറഞ്ഞു. അവർക്ക് ഇതായിരിക്കാൻ തൃപ്തിയായത്. അതുകൊണ്ട് അടുത്ത അമ്പലത്തിൽ ഒറ്റയ്ക്കൊരു വീട്ടിൽ നടത്തുന്നതിനേക്കാൾ സൗകര്യം ഈ അമ്പലത്തിൽ ഇങ്ങനത്തെ സംവിധാനം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവർ വന്ന് ചെയ്യുന്നു. നവോത്ഥാനത്തെ പിന്നോട്ട് വലിക്കലോ ബ്രാഹ്മണ്യ തയ്യാറക്കിട്ടുറപ്പിലോ ജാതി വ്യവസ്ഥയെ പിന്തുണയ്ക്കലൊന്നുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അതേസമയം ചുളുവിൽ പുരോഗമനവാദിയാവണം, മതേതരവാദിയാവണം, വലിയ ആളാവണം എന്നുള്ള തരത്തിൽ സുരക്ഷയുടെ ഭാഗമായി പോലീസും ക്ഷേത്ര പരിസരത്ത് എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. Pains and Hardwares, Thrissur Road, Valanjeri.